ഇടയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 30 വേദപാരകഥനായ വിശുദ്ധ ജെറോമിന്റെ തിരുനാളാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത്. ജ്ഞാനത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ച് റോമയിലെ പഠനം പൂർത്തിയാക്കി. റോമയിൽ വെച്ച് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട അദ്ദേഹം 377 അന്ത്യോഖ്യയിലെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. 391 ഡാമാസോസ് പാപ്പ ജെറോമിനെ റോമയിലേക്ക് വിളിച്ചു, തന്റെ എഴുത്തുകുത്തുകൾ നടത്താൻ നിയോഗിച്ചു. പിന്നീട് ബെത്ലഹേമിലേക്ക് പോയ ജെറോം തന്റെ ഏകാന്ത വാസസ്ഥലത്ത് നിന്ന് 30 കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനവും മറ്റ് വിശിഷ്ട ഗ്രന്ഥങ്ങളും കത്തോലിക്ക സഭയ്ക്ക് സമർപ്പിച്ചു. ജെറോം ആത്മാർത്ഥത നിറഞ്ഞ ഒരു ധീരതയുള്ള മനുഷ്യനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനുള്ള സാൻമാർഗിക പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിരുന്ന അദ്ദേഹം അതിവേഗം തന്നെ ക്ഷമിക്കുമായിരുന്നു. ബെത്ലഹേം ഗുഹയിലെ ഏകാന്തവും പ്രായച്ചിത്തങ്ങളും ഉപവാസവും വഴിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം അതിജീവിച്ചിരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ ജെറോമിനെ പോലെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിപ്പിക്കുവാനും പഠിക്കുവാനും ഉള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമീൻ.